പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 180-ാമത്തെ കുറൾ. ഇരൾ ഈനും എണ്ണാതുവെങ്കിൽ വിരൾ ഈനും വേണ്ടാമേ എന്നും സെറുക്ക്. എണ്ണാത് ഭവിഷ്യത്ത് ഓർക്കാതെ, വെങ്കിൻ അന്യൻ്റെ മുതലിൽ നോട്ടമിടുന്ന ദുർമോഹം, ഇരൾ ഈനും ജീവിത നാശത്തിന് ഇടയാക്കും. വേണ്ടാമേ എന്നും സെറുക്ക്, മറിച്ച് ആ സമ്പത്ത് വേണ്ടെന്ന് വയ്ക്കുന്ന ചിത്തശുദ്ധി, വിരൾ ഈണും ജീവിത വിജയം കൈവരിക്കും. ഭവിഷ്യത്തോർക്കാതെ അന്യൻ്റെ മുതലിൽ നോട്ടമിടുന്ന ദുർമോഹം ജീവിത നാശത്തിനിടയാക്കും. മറിച്ച് ആ സമ്പത്ത് വേണ്ടെന്ന് വയ്ക്കുന്ന ചിത്തശുദ്ധി ജീവിത വിജയം കൈവരിക്കും. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ. പരധനം കൊതിച്ചീടിൽ നാശത്തിനിടയായിടും, പരധനം കൊതിക്കായിൽ നേട്ടം തനിയേ വരും. ശ്രീ മുരളി ബ്രഹ്മണൂർ. പരൻ്റെ സമ്പത്തു കൊതിച്ചു ജീവിതം നയിച്ചിടും, മാനുഷ്യമോഹമൊന്നിനാൽ നശിക്കുവാൻ കാരണഭൂതമായിടും. മറിച്ചു വാഴ്നീടിലതാം ഗുണോത്കരം. ശ്രീ ബാബുരാജ് കടമ്പൂര്. പാപഫലങ്ങൾ നിനക്കിയുള്ളന്യൻ്റെ യാതൊന്നിലും നമുക്കാശയുണ്ടായിട. ശ്രീ തോമസ് താമരശ്ശേരി. പരദ്രവ്യമോഹം വിനാശത്തിലായിടുമില്ലെങ്കിൽ ഉന്നതി നേടും. ശ്രീമതി സൂര്യഗായത്രി. വരുംകാല ഭവിഷ്യത്ത് ചിന്തിച്ചന്യ മുതൽ ആഗ്രഹിക്കാത്ത മാനവൻ ജീവിതപാതയിൽ വിജയം വരിച്ചിടും. ശ്രീമതി ഹേമ ആനന്ദ്. അന്യൻ്റെ സമ്പത്തിലുള്ളതാം ദുർമോഹം ജീവിതനാശം വരുത്തുമല്ലോ. അന്യസമ്പത്തൊഴിവാക്കുന്ന സദ്ഗുണം ജീവിതൈശ്വര്യത്തെ കൈവരിക്കും. ശ്രീമതി ജലജാപ്രസാദ്. പരസമ്പത്തിൽ നോട്ടം വയ്ക്കും ദുഷിച്ച മോഹങ്ങൾ, കെടുത്തിടുന്നു ജീവിത സൗഖ്യം, മറിച്ചു ചിന്തിക്കൂ. ശ്രീ ശിവപ്രസാദ് പാലോട്. പരദ്രവ്യകാംക്ഷയെ നാശം, മറിച്ചോ ജീവിത വിജയവും. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. അന്യൻ്റെ സ്വത്തിലുള്ളാർത്തി സർവനാശം വരുത്തിടും, ഇല്ലെങ്കിൽ ചിത്തശുദ്ധിയാൽ ജീവിതം വിജയിച്ചിടും. അടുത്തത് എൻ്റെ വരികളാണ്. അന്യ സ്വത്തിൽ ആശ വെച്ചിടിൽ ജീവിതനാശം, നല്ലുള്ളത്താൽ ആശ അറുത്തിയിടിൽ വിജയം സുനിശ്ചിതം. തിരുക്കുറളിലെ 180-ാമത്തെ കുറൾ. ഇരൾ ഈനും എണ്ണാതുവെങ്കിൻ വിരൾ ഈനും വേണ്ടാമേ എന്നും സെറുക്ക് എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.